ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആചാര ലംഘനത്തിന് ഒരു ശ്രമമുണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് പൊതുജനസമക്ഷം സമൂഹത്തിൽ അറിയിക്കേണ്ട, മാധ്യമങ്ങളെ മനഃപൂർവ്വം തന്നെ സന്നിധാനത്ത് നിന്നും കുടിയൊഴിപ്പിക്കുവാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നടപടികൾ നേരത്തെ വിവാദത്തിലായിരുന്നു. കാരണം മാളികപ്പുറം ക്ഷേത്രത്തിന് എതിർവശത്തായി ഉണ്ടായിരുന്ന മീഡിയ സെൻ്റർ പൊളിച്ചു മാറ്റി അവിടെ ഭക്തർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാനുള്ള കെട്ടിടം പണിയുന്നു എന്ന് പറഞ്ഞ് ആ മീഡിയ സെൻ്റർ പൊളിച്ചു മാറ്റിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ നടപടികൾ ദുരൂഹമായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ നടപടികൾ ദുരൂഹമായിരുന്നു. മാധ്യമപ്രവർത്തകരെ, മാധ്യമങ്ങളെ, സന്നിധാനത്ത് നടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു കുടില തന്ത്രമായി തന്നെ അന്ന് മുതൽ ഇത് കണക്കാക്കപ്പെട്ടു പോയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ മാളികപ്പുറം ബിൽഡിങ്ങിന് മാളികപ്പുറം ബിൽഡിങ് തിടുക്കപ്പെട്ടാണ് ഈ പൊളിച്ചെടുക്കിയത്. അവിടെ ഇപ്പോൾ നിലവിൽ ഒരു പാത്രക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനടക്കമുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാനാണ് കെട്ടിടം പൊളിക്കുന്നതെന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞത്. എന്നാൽ ഈ പൊളിച്ചു നീക്കപ്പെട്ട കെട്ടിടത്തിന്റെ അടിത്തറയിൽ അങ്ങിങ്ങായി സിമെന്റ് പൂശിയതൊഴിച്ചാൽ വിരിവെക്കാനുള്ള യാതൊരു സൗകര്യവും ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, കെട്ടിടം നിലനിന്നിരുന്ന ഭാഗത്ത് പാത്രക്കട അടക്കമുള്ള ചില കച്ചവട സ്ഥാപനങ്ങൾക്കായുള്ള കെട്ടിട നിർമ്മാണവും ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളെ മനഃപൂർവ്വം സന്നിധാനത്ത് നിന്ന്, മാളികപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാൽ സന്നിധാനത്തെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കും. അതിൽ അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് മാധ്യമങ്ങളെ മാറ്റി നിർത്തേണ്ടത് എന്തോ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. നമുക്കറിയാം, ജനം ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ മണ്ഡലകാലത്ത് ലൈവ് ചെയ്തിരുന്നത് ആചാര ലംഘനത്തിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നടന്നാൽ അത് ലൈവ് ചെയ്തിരുന്നത് മാളികപ്പുറത്തെ ഓഫീസിന് മുന്നിൽ നിന്നായിരുന്നു. രാത്രിയിലെ മാളികപ്പുറത്തിന് മുമ്പിലെ നാമജപ പ്രതിഷേധവും മറ്റും തത്സമയം പ്രക്ഷേപണം ചെയ്തത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശബരിമല ശ്രീകോവിലും അവിടെ നടക്കുന്ന സംഭവങ്ങളും പഴയ കെട്ടിടത്തിൽ നിന്നാൽ മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശബരിമല റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ആ പഴയ മീഡിയ കോംപ്ലക്സിൽ, മീഡിയ സെന്ററിൽ നിന്നാൽ നമുക്ക് കൃത്യമായി സന്നിധാനത്തിൻ്റെ ഒരു വ്യൂ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് കൊണ്ട് തന്നെ സന്നിധാനത്ത്, ആ ശ്രീകോവിലിൽ ഒക്കെ, അതിന് മുമ്പിൽ ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ വളരെ തത്സമയം കാണാൻ സാധിക്കുമായിരുന്നു. ഈ കെട്ടിടത്തിൽ നിന്നാണ് മാധ്യമങ്ങളെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും 1.5 കിലോമീറ്ററിലേറെ ദൂരത്തുള്ള പാണ്ഡിത്താവളത്തിലെ ദർശനം കോംപ്ലക്സിലാണ് ഇപ്പോൾ ഇക്കുറി ദൃശ്യമാധ്യമങ്ങൾക്കായുള്ള ഒരു കെട്ടിടം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 50-ലേറെ പടികളും കുത്തനെ കയറ്റവുമുള്ള ഈ ഭാഗത്ത് ലൈവ് അടക്കമുള്ള വാർത്തകൾ നൽകുന്നതിനുള്ള ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും കെട്ടിച്ചുമന്ന ദിവസം പലവട്ടം ഈ കുന്നുകയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് മാധ്യമ പ്രവർത്തകർ. അപ്പോൾ കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അജണ്ട വ്യക്തമാണ്. സന്നിധാനത്ത് നടക്കുന്നതൊന്നും തന്നെ പുറം ലോകം അറിയാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല, ദേവസ്വം ബോർഡ് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദർശനം കോംപ്ലക്സിൽ, അതായത് 1.5 കിലോമീറ്റർ അകലെ, സന്നിധാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ മാത്രം മാധ്യമങ്ങൾക്ക് തങ്ങളുടെ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് നേരത്തെ ഈ മീഡിയ സെന്റർ പൊളിക്കുവാനുള്ള ഒരു നടപടി വന്നപ്പോൾ തന്നെ അതിനെതിരെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മാധ്യമങ്ങൾ സന്നിധാനത്ത് നിന്നും മാറി നിൽക്കണം. കാരണം സന്നിധാനത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാൻ തങ്ങൾക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയാതെ പറയുകയാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും.